കൊല്ലം ചെമ്മാമുക്കിൽ കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഭർത്താവ് പത്മരാജൻ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പോലീസിനോട് ഈ ഘട്ടത്തിൽ പ്രതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായി ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വ്യക്തിപരമായി പത്മരാജനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്ന പ്രതിയിൽ നിന്ന് വിശദമായി അന്വേഷണ സംഘം ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. പെട്രോൾ ഒഴിച്ച് നടുറോഡിൽ തീ കൊളുത്തിയാണ് കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. മറ്റാരെങ്കിലും ലക്ഷ്യമിട്ടാണോ ഈ കൊലപാതകത്തിന് ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. പോലീസ് അത് സംബന്ധിച്ച വ്യക്തത വരുത്താനുള്ള നീക്കമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ ജയശങ്കർ. അതായത് ജയശങ്കറിലേക്ക് വരാം. ജയശങ്കർ, അതിനു മുമ്പ് ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം കൂടിയുണ്ട്, അതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം എത്താം. പുള്ളിക്കാരൻ ഡ്രൈവിംഗ് സീറ്റ് ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ വരാൻ നേരത്ത് ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാബിൻ്റെ അപ്പുറത്തോട്ട് ചാടി പുള്ളിക്കാരൻ്റെ ഉടുപ്പ് കത്തിക്കൊണ്ടിരുന്നായിരുന്നു. പുള്ളിക്കാരൻ ഉരുണ്ട് മാറി. അപ്പോൾ എൻ്റെ തുണി അകത്താരോ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ അടുത്തിട്ട് വന്നപ്പോൾ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്സിലേറ്ററിൽ റൈസ് ആയിക്കൊണ്ട സമയത്ത് ഇപ്പോൾ ലേഡിയാ, ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആയിരുന്നു പുള്ളിക്കാരുടെ. അപ്പോൾ സീറ്റ് ബെൽറ്റ് കത്തി മാറിഞ്ഞ പുള്ളിക്കാരുടെ കൈ രണ്ടും വെളിയിലോട്ട് വന്നു. ആ ടൈമിൽ നമ്മൾ പിടിച്ച് വെളിയിലോട്ട് ഇട്ടതായിരുന്നു. പിടിച്ച് വെളിയിലോട്ട് ഇറക്കിയപ്പോഴത്തേക്കും ഒരുവിധം 80% കത്തിപ്പോയി, കത്താനായിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചാക്കെടുത്ത് വെച്ച് പൊതിഞ്ഞു. എന്നിട്ട് ഫയർഫോഴ്സും കൺട്രോൾ റൂമിലും എല്ലാം വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരും പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പിടിച്ച് വെളിയിലിടുമ്പോൾ കത്തിക്കൊണ്ട്, പക്ഷേ നമ്മളെ അങ്ങോട്ട് ഇവർ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആ ഒരു ഇതുമായിട്ട് പിന്നെ മാറി, എന്നുവെച്ചാൽ വണ്ടിയുടെ അടുത്ത് വരാനേ പറ്റത്തില്ല. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, തുടരാം. ജയശങ്കർ, അതായത് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് കൊലപാതകം എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. മറ്റ് ഇതിലേക്കൊന്നും പോലീസ് കടക്കുന്നില്ല. കാരണം ഈ സംഭവ സ്ഥലത്ത് നിന്ന് അടുത്തു തന്നെയാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. ഈ നാട്ടുകാർ ഉൾപ്പെടെ എത്തിയൊരു ഘട്ടത്തിൽ ഈ പ്രതി ഇവിടെ നിന്ന് കടന്നിന്ന് കളയാനൊരു ശ്രമം നടത്തി. പക്ഷേ പോലീസും ഈ സമയത്ത് തന്നെ ഒരു അപകട വിവരം നാട്ടുകാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തി. ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പ്രതി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും ഇയാളുടെ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുന്നതെന്നാണ് സ്റ്റേഷൻ SH ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ FIR പോലീസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം ആയിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും നാളെ തന്നെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസിന്റെ ഒരു നീക്കം. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ പോലീസ് നൽകും. കാരണം ഇദ്ദേഹം നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി കുടുംബ പ്രശ്നങ്ങളും ഒപ്പം തന്നെ സാമ്പത്തികപരമായ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഇദ്ദേഹത്തെ ചില സാമ്പത്തിക ഇടപാടുകൾ അലട്ടിയിരുന്നു. വലിയൊരു കടം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരത്തിൽ ഇരുവരും തമ്മിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. മറ്റ് വിഷയങ്ങൾ പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ല. ഈ വാഹനത്തിൽ സഞ്ചരിച്ച ആളുകളെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് നിലവിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നും പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ വളരെ പ്ലാൻ ചെയ്ത് കൃത്യമായി ഈ കൊലപാതകത്തിന് വേണ്ടിയുള്ള പെട്രോൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് വാഹനം ഉൾപ്പെടെ റെഡിയാക്കി ഇദ്ദേഹത്തിന്റെ ഭാര്യ വരുന്ന റൂട്ട് ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം. പരിക്കേറ്റ ചികിത്സയിലുള്ള സോണിയുടെ കാര്യത്തിൽ വലിയ ആശങ്കയില്ല എന്ന് തോന്നുന്നു അല്ലെ? പോലീസിന്റെ പ്രതികരണത്തിൽ നിന്ന് നേരത്തെ അതാണ് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇദ്ദേഹത്തെ കൊല്ലത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ റോഡ് ഈ വാഹനത്തിന്റെ ഡോറ് തുറന്ന് ഇദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ഈ നാട്ടുകാർ ഉൾപ്പെടെ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൽ നിന്ന് മറ്റൊരാൾ ഇറങ്ങി ഓടി. അദ്ദേഹത്തെ കുറിച്ച് വിവരമില്ല എന്ന് നാട്ടുകാർ മറ്റും നമ്മളോട് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും പോലീസ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം പറയുന്നുണ്ട്. മറ്റു തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, മറ്റു ആരെങ്കിലും ആണോ കൊലപ്പെടുത്താൻ ഈ പ്രതി ലക്ഷ്യം വെച്ചിരുന്നു ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് അന്വേഷണം നടത്തുന്നു. ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി ആ വിഷയങ്ങളെ കുറിച്ച് പോലീസ് ഒരു പ്രതികരണം നടത്തുന്നില്ല. പക്ഷേ പോലീസിന് ചില സംശയങ്ങളുണ്ട്, ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ പത്മരാജന്റെ ഉൾപ്പെടെ മൊബൈൽ ഫോൺ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇയാളുടെ കോൾ രേഖകളുമായി ബന്ധപ്പെട്ട CDR ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. മറ്റാരെങ്കിലും ഇദ്ദേഹത്തെ ഈ കൊലപാതകത്തിന് സഹായിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന എവിടെയെങ്കിലും വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യം പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. എല്ലാം തന്നെ പരിശോധനകളാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നാളെ നടത്താനുമാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. രാത്രി ഏറെ വൈകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പ്രതിയെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ സൂക്ഷിക്കും, കസ്റ്റഡിയിൽ വെക്കും. ഇയാളുടെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. ഇയാളുടെ മൊഴി പോലീസ് ഔദ്യോഗികമായി തന്നെ റെക്കോർഡ് ചെയ്യും. എന്തായാലും
നഗരഹൃദയത്തിൽ കൊല്ലം നഗരത്തിൽ 9 മണിയോടുകൂടി നാടിനെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഒരു വാഹനാപകടം സംഭവിക്കുന്ന വാഹനാപകടത്തിൽ മറ്റൊരു വാഹനം പൊടുന്നനെ തീപിടിക്കുന്നു. അതായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചൊരു പിക്ചർ. പക്ഷേ പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ ചിത്രം മറന്നു. ഇതിനുള്ളിൽ ഒരു യുവതി ഉണ്ടെന്ന് കണ്ടെത്തുന്നു. പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുന്നു. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അവിടെ നിന്നാണ് ഈ വാഹനാപകടത്തിന്റെ കഥ ഒരു കൊലപാതകത്തിലേക്ക് വഴിതിരിയുന്നത്. അതിന് പിന്നാലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന, കേരള മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ് കൊല്ലത്തിൽ കൊല്ലം നഗരഹൃദയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് എന്തായാലും പ്രാഥമികമായ പരിശോധനയിൽ, പ്രാഥമിക അന്വേഷണത്തിൽ ഈ പത്മരാജന്റെ പ്രതി മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ ഇതൊരു കൊലപാതകമാണ്. ഇതിന് പിന്നിലെ കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളാണ്. കുടുംബ തർക്കങ്ങളും ഒപ്പം സാമ്പത്തിക തർക്കങ്ങളും ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. നിലവിൽ ഇയാളുടെ മൊഴി ഉൾപ്പെടെ പരിശോധിച്ച്, ഇയാളുടെ മൊബൈൽ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നു എന്ന കാര്യം തന്നെയാണ്. ആ ഗൂഢാലോചന സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. മറ്റാരെങ്കിലും ഇദ്ദേഹത്തെ ഇത്തരമൊരു കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചോ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സഹായം നൽകിയോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ വാഹനം ഉൾപ്പെടെ ആരുടെ വാഹനമാണ്, ഇദ്ദേഹത്തിന്റെ തന്നെ വാഹനമാണ് ഈ ഒമിനി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. കാരണം നിലവിൽ പുറത്തിറങ്ങാത്തൊരു മോഡൽ ഒമിനി വാഹനമാണ്, കുറച്ച് പഴയ വാഹനമാണ്, ഇദ്ദേഹത്തിന്റെ സ്വന്തം വാഹനമാണോ മറ്റെവിടെന്നെങ്കിലും വാടകയ്ക്കെടുത്താണോ ഇത്തരത്തിലൊരു കൃത്യത്തിന് ഉപയോഗിച്ചത്, ഈ കൃത്യം നടത്തിയ ശേഷം ഏതൊരത്തിലായിരുന്നു ഒരു പ്രതി രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇയാൾക്ക് ഒരു കൊലപാതകം നടത്തണമെങ്കിൽ മറ്റു തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് കടക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ശ്രമിക്കാതെ ഈ നടു റോട്ടിൽ വെച്ചുകൊണ്ട് നഗരഹൃദയത്തിൽ ഇത്തരത്തിൽ ക്രൂരമായി പെട്രോൾ ഉപയോഗിച്ച് ഒരു കൊലപാതകം നടത്താൻ ഈ പ്രതി ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ പല തലത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് ഈ വിഷയത്തിൽ നടത്തുന്നത്. ഇനി രാത്രി ഏറെ വൈകിയും ഇയാളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. കാരണം ഇയാൾ നൽകുന്ന ഉത്തരങ്ങളിൽ നിന്നാണ് പോലീസ് ആദ്യ നിഗമനങ്ങളിലേക്ക് എത്തിയത്. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആ വിഷയങ്ങളിൽ കിട്ടാനുണ്ട്. അതിനുശേഷം കൃത്യമായി ആ ഡോട്ടുകൾ പൂരിപ്പിച്ച് ഇതിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ പോലീസ് വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക നിഗമനം ഇതൊരു കൊലപാതകമാണ്. കൃത്യമായി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ വഴക്കാണ് ഇത്തരത്തിൽ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് പറയുന്നത്. ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സംഭവത്തിന്റെ ഞെട്ടലിലാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു വാഹനാപകടം നടക്കുന്നതായി തോന്നുന്നു, പക്ഷെ അതിനുള്ളിൽ ഒരാൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ഇയാളെ രക്ഷിക്കാൻ ശരി എ വി ജയശങ്കർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട നൽകി നാട്. ഏറെ പ്രതീക്ഷയോടെ 2 മാസം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയവർക്കാണ് ഇന്ന് ക്യാമ്പസ് അന്ത്യയാത്ര മുഴിച്ചൊല്ലിയത്. അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെയും പാലക്കാട് ശേഖരീപുരം സ്വദേശി ശ്രീദീപ് വത്സന്റെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇന്നലെ ക്യാമ്പസിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങിയതാണ്. ഇന്ന് അതേയിടത്തേക്ക് ചേതനയറ്റാണ് അവരെ എത്തിച്ചത്. 5 പേരുടെയും മുന്നിൽ കണ്ണീർ പൊഴിക്കാനേ അവസാന നോക്കിനായി എത്തിയവർക്ക് കഴിഞ്ഞുള്ളൂ. സഹപാഠികളും അധ്യാപകരും മാത്രമല്ല, ഇതിനു മുമ്പ് 5 പേരെയും അറിയാത്ത നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 12 മണിയോടെയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കോളേജിലേക്ക് എത്തിച്ചത്. 1 മണിയോടെ പൊതുദർശനം അവസാനിച്ചു. സംസ്കാരത്തിനായി 5 പേരുടെയും മൃതദേഹം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 24 ആലപ്പുഴ. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര കാറിന്റെ കാലപ്പഴക്കവും അമിത ഭാരവും ഉൾപ്പെടെ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. വിദ്യാർത്ഥികൾക്ക് നിയമവിരുദ്ധമായാണ് വാഹനം വാടകയ്ക്ക് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി.
സൗഹൃദത്തിന്റെ പേരിലാണ് വാഹനം നൽകിയതെന്നാണ് ഉടമയുടെ വാദം. വാഹനത്തിന്റെ അമിത ഭാരം, ശക്തമായ മഴ, വെളിച്ചക്കുറവ്, വാഹനത്തിന്റെ കാലപ്പഴക്കം, എങ്ങനെ പല കാരണങ്ങൾ അപകടത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. മണിക്കൂറുകൾ സമയമെടുത്ത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഓരോ വിദ്യാർത്ഥിയെയും പുറത്തെടുത്തത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത വാഹനം ഉടമ വാടകയ്ക്ക് നൽകിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. 7 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന വാഹനത്തിൽ സഞ്ചരിച്ചത് 11 പേർ. വാഹന ഉടമ ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാൻ നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയത്. വണ്ടിയുടെ ഡാമേജിൽ നിന്ന് തന്നെ വണ്ടിക്ക് ഇച്ചിരി സ്പീഡ് ഉണ്ടായിരുന്നു എന്നുള്ള വളരെ വ്യക്തമാണ്. എക്സ്പീരിയൻസ് കുറവുണ്ട് ഡ്രൈവർക്ക്. 5 മാസമായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഈ വണ്ടിയിൽ 7 പേരിരിക്കേണ്ട വണ്ടിയിൽ 11 പേർ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്. അപകടത്തിൽ RTO തലത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ കളക്ടർ. ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വന്ന വഴിക്ക് എതിരെ വന്ന് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഞാൻ RTO ലെവലിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് ഞങ്ങൾ ചെയ്തു തരുന്നു. അതേസമയം കാർ വാടകയ്ക്ക് സൗഹൃദത്തിന്റെ പേരിൽ നൽകുകയായിരുന്നു എന്നാണ് കാർ ഉടമയുടെ വാദം. മുഹമ്മദ് ജബ്ബാറുമായി 2 മാസത്തെ പരിചയമുണ്ട്. മുഹമ്മദ് ജബ്ബാർ കണ്ട് പരിചയപ്പെട്ടതാ. റെന്റിന് കൊടുക്കുന്ന വരുടേ ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് സിനിമയ്ക്ക് പോകണം, അവധിയായതുകൊണ്ട് ഒരു ചാൻസ് കിട്ടിയതായിരിക്കും, ആ വണ്ടി ഒന്ന് ഞാൻ ആവശ്യത്തിനുള്ള ഡീസൽ അടിച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ ആ വണ്ടി എടുത്തിട്ട് പോയതാ. ഉടമയുടെ മൊഴി പോലീസോ മോട്ടോർ വാഹന വകുപ്പോ വിശ്വാസത്തിനെടുത്തിട്ടില്ല. ലൈസൻസും പെർമിറ്റും ഇല്ലാതെ ആർക്കും യഥേഷ്ടം എത്ര പേരുമായും സഞ്ചരിക്കാവുന്ന വാടക വാഹനങ്ങളാണ് ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് പിന്നിൽ. നിരത്തുകളിലെ മനുഷ്യജീവനുകളെ സംരക്ഷിക്കാൻ ഇത്തരം കള്ള ടാക്സികൾക്ക് കടിഞ്ഞാണിട്ടേ മതിയാകൂ. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. CPIM പുറത്താക്കിയ തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJP യിലേക്ക്. നാളെ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ മധു മുല്ലശ്ശേരിക്ക് പാർട്ടി അംഗത്വം നൽകും. മധു മുല്ലശ്ശേരിയുടെ കുടുംബാംഗങ്ങളും BJP യിൽ ചേരും. മംഗലപുരം ഏരിയ സമ്മേളനത്തിനിടെ ഞായറാഴ്ചയാണ് നേതൃത്വത്തെ വിമർശിച്ച് ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത്. പിന്നാലെ മറ്റൊരു പാർട്ടിയിൽ ചേരുമെന്ന സൂചന നൽകിയ മധുവിനെ CPIM നേതൃത്വവും പൂർണ്ണമായി തള്ളി. BJP യിൽ ചേരാനാണ് മധുവിന്റെ തീരുമാനം. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട്. നമ്മൾ വലിയൊരു കുടുംബമാണ്. ഈ പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ, എന്റെ മകനായ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ എല്ലാം എന്നോടൊപ്പം ഉണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, V.മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഇന്ന് രാവിലെ മധുവിന്റെ വീട്ടിലെത്തി കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള പാരമ്പര്യം, ആ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പാർട്ടി അദ്ദേഹവുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനമാണ്. മധു മുല്ലശ്ശേരി BJP യിൽ ചേരുമെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇന്ന് BJP നേതാക്കൾ മധുവിന്റെ വീട്ടിലെത്തുന്നതിന് മുൻപേ മധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് CPIM അറിയിപ്പ് പുറത്തുവന്നു. ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനമനുസരിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അനുവാദം നൽകേണ്ടത്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് അനുവാദം നൽകി. അതിന്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. നാളെ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനിൽ നിന്ന് മധു മുല്ലശ്ശേരി പാർട്ടി അംഗത്വം സ്വീകരിക്കും. മേഖലാ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുനെ DYFI പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പിതാവിന് പിന്നാലെ മധുവിന്റെ മകൾ മാധുവും BJP യിൽ ചേരും. CPIM അനുഭാവിയായിരുന്ന മാധു കോട്ടയം വൈക്കം മടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. 24 തിരുവനന്തപുരം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക കേസിൽ സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ. പള്ളികൾ കൈമാറാൻ യാക്കോബായ സഭയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പൊതുസൗകര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാനാകണമെന്ന് ഓർത്തഡോക്സ് സഭയോട് കോടതി പറഞ്ഞു. കാലങ്ങളായി നിലനിൽക്കുന്ന ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ നിർണായക ഇടപെടലാണ് സുപ്രീംകോടതിയുടേത്. 2017 കേസ് വർഗീസ് കേസിലെ വിധി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച സുപ്രീംകോടതി യാക്കോബായ സഭയോട് പള്ളികൾ കൈമാറാൻ ആവശ്യപ്പെട്ടു. കൈമാറ്റത്തിന് ശേഷം സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. ആശുപത്രികൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസൗകര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് ഉറപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് സഭയോട് കോടതി. മതപരമായ പ്രശ്നങ്ങളിൽ ഭരണകൂടത്തിന്റെ ഇടപെടൽ അവസാന ആശ്രയമായിരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി.
ഉദ്യോഗസ്ഥർക്കെതിരായ കോടതിയലക്ഷ്യ നടപടി ഒഴിവാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി വിയോജിപ്പ് അറിയിച്ചു. നേരിട്ട് ഹാജരാകുന്നതിൽ ജീവനക്കാർക്ക് വീണ്ടും ഇളവ് അനുവദിച്ചു. മതസ്ഥാപനങ്ങളായ പള്ളികളിലേക്ക് പോലീസിനെ അയക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജ്വൽ ഭൂയൻ എന്നിവർ അറിയിച്ചു. ആർ അച്യുതൻ, 24, ഡൽഹി. സംസ്ഥാനത്തെ നഴ്സിംഗ് അഡ്മിഷനിൽ ഗുരുതര അട്ടിമറി. മെറിറ്റിൽ അഡ്മിഷൻ നേടേണ്ട വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിച്ചതിന്റെ വിവരങ്ങൾ 24 പുറത്തുവിട്ടു. മെറിറ്റ് അട്ടിമറിച്ച് മുഴുവൻ സീറ്റിലും ഒരു മാനേജ്മെന്റ് അഡ്മിഷൻ നൽകിയെന്നും മുഴുവൻ സീറ്റിലും മെറിറ്റിൽ അഡ്മിഷൻ നടത്തണമെന്ന സർക്കാർ നിർദ്ദേശം മറ്റൊരു നഴ്സിംഗ് കോളേജ് അട്ടിമറിച്ചെന്നും 24 അന്വേഷണത്തിൽ കണ്ടെത്തി. വിദേശ രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഫഷൻ ഇപ്പോൾ നഴ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ ഇപ്പോൾ അഡ്മിഷനു വേണ്ടിയുള്ള തിരക്ക് വളരെ വലുതുമാണ്. ഈ സാഹചര്യം മുതലാക്കി നടത്തിയ ഒരു വലിയ ക്രമക്കേടിൻ്റെയും മെരിറ്റ് അട്ടിമറിയുടെയും കഥയാണ് ഇനി പറയാൻ പോകുന്നത്. സംസ്ഥാനത്ത് നഴ്സിംഗ് അഡ്മിഷൻ അവസാനിച്ചത് നവംബർ 30. അവസാന തീയതിക്ക് 2 ദിവസം മുൻപ് കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അധികമായി 30 സീറ്റ് കൂടി അനുവദിക്കാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിക്കുന്നു. തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം മാനേജ്മെന്റിനു വേണ്ടി നടപ്പാക്കാൻ പിന്നാലെ നടത്തിയത് വഴിവിട്ട ഇടപെടലുകൾ. നഴ്സിംഗ് കൗൺസിൽ ഒരു കോളേജിന് സീറ്റ് അനുവദിച്ചാൽ ഇക്കാര്യം ആദ്യം സർക്കാരിനെ അറിയിക്കണം. ശേഷം 50% മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ സർക്കാർ LBS കൈമാറും. ബാക്കി 50% മാനേജ്മെന്റ് സീറ്റിൽ ഫീസ് നിശ്ചയിക്കാൻ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കും സർക്കാർ കൈമാറണം. ഇതാണ് നിയമം. എന്നാൽ ഇവിടെ ഇതുണ്ടായില്ല. മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ LBS ആരോഗ്യവകുപ്പ് അറിയിച്ചില്ല. ഇതിനാൽ സർക്കാർ മെറിറ്റ് സീറ്റിലെ 50% സീറ്റിൽ അഡ്മിഷൻ നടന്നിട്ടുമില്ല. അവസാന ദിവസമായ 30 സർക്കാർ മെറിറ്റ് സീറ്റ് ഉൾപ്പെടെ മാനേജ്മെന്റ് ഏറ്റെടുത്ത് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തി. അഡ്മിഷൻ റിപ്പോർട്ട് ആരോഗ്യ സർവകലാശാലയ്ക്ക് കൈമാറുകയും ചെയ്തു. മേഴ്സി കോളേജിൽ അവസാന നിമിഷം 30 സീറ്റ് അധികമായി അനുവദിച്ചത് പക്ഷേ കേരള നഴ്സിംഗ് കൗൺസിൽ സർക്കാരിനെ അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ 30 സീറ്റിൽ 15 സീറ്റിൽ മെറിറ്റ് വിദ്യാർത്ഥികൾ വരേണ്ട സ്ഥാനത്ത് സർക്കാരിനെ അറിയിക്കാത്തത് കൊണ്ട് തന്നെ LBS അതിന് അലോട്ട്മെന്റ് നടത്തിയില്ല. നഴ്സിംഗ് കൗൺസിലും മാനേജ്മെന്റുകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് മറ്റൊരു തെളിവുമുണ്ട്. പത്തനംതിട്ട ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജിന് 45 സീറ്റാണ് പുതുതായി അനുവദിച്ചത്. മുഴുവൻ സീറ്റിലും സർക്കാർ മെറിറ്റിൽ നിന്ന് LBS അഡ്മിഷൻ നടത്താനായിരുന്നു സർക്കാരിന്റെ ആദ്യ നിർദ്ദേശം. ഈ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ച് കോടതിയെ സമീപിച്ച് 23 സീറ്റ് മാനേജ്മെന്റ് നേടിയെടുത്തു. ആദ്യ കേസിൽ ആരോഗ്യവകുപ്പ് മാനേജ്മെന്റിനെ സഹായിച്ചെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയാണ് മാനേജ്മെന്റ് അനുകൂല നിലപാടെടുത്തത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. 24 ക്യാമ്പയിൻ തലവെക്കലിലെ തട്ടിപ്പാണ്. സൈബർ തട്ടിപ്പുകാരുടെ കയ്യിൽ ഞെരുങ്ങി രാജ്യം. സൈബർ അറസ്റ്റ് മുതൽ OTP തട്ടിപ്പ് വരെ നീളുന്നു ഡിജിറ്റൽ ലോകത്തെ പുത്തൻ കവർച്ചാ രീതികൾ. കേരളത്തിലും ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം നഷ്ടമാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. കംബോഡിയ മുതൽ കേരളം വരെ നീണ്ടുകിടക്കുന്ന ശൃംഖലയാണ് ഇവരുടേത്. 24 വാർത്താ പരമ്പര തലവെക്കലിലെ തട്ടിപ്പാണ്. കംബോഡിയയാണ് സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ പ്രഭവ കേന്ദ്രം. മലയാളികളടക്കം പറ്റിക്കപ്പെട്ട ഈ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നു ഡിജിറ്റൽ സ്ലേവറി. സൈബർ സ്ലേവറി കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും യുവാക്കളെ കബളിപ്പിച്ച് കംബോഡിയയിലേക്ക് എത്തിക്കും. ഉന്നത ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്താണ് അവിടെ എത്തുന്നതെങ്കിലും അവിടെ ചെയ്യേണ്ടി വരിക സൈബർ തട്ടിപ്പാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന യുവാക്കളോട് കേരളത്തിലെ ആളുകളെ കബളിപ്പിക്കാൻ ആവശ്യപ്പെടും. തയ്യാറായില്ലെങ്കിൽ കൊടിയ മതധനം ഏൽക്കേണ്ടി വരും. തോപ്പുംപടിയിലും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുമെല്ലാം സമാനമായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംബോഡിയയിലെ ഈ സംഘത്തിലേക്ക് എത്തുക എന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമാണ്. ഇന്ത്യയിലാകട്ടെ സൈബർ അറസ്റ്റ് തട്ടിപ്പ് സംഘങ്ങളുടെ ഒളിത്താവളങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ്. പ്രതിദിനം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു. കേരളത്തിലാകട്ടെ സൈബർ കേസുകളുടെ ആകെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. 2016 കേരളത്തിലാകെ രജിസ്റ്റർ ചെയ്ത സൈബർ കേസുകളുടെ എണ്ണം വെറും 823. 2023 എത്തുമ്പോൾ അത് 3295 കേസുകളായി മാറുന്നു. 2024, അതായത് ഈ വർഷം ഒക്ടോബർ വരെ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 3109 കേസുകളാണ്. അതിൽ  150 കേസുകളും സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് മലയാളികൾ ചതിക്കുഴിയിൽ, സൈബർ ചതിക്കുഴിയിൽ പെടുന്നതിൻ്റെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. അതീവ ഗുരുതരമാണ് കേരളത്തിലെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.
ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർ, സ്ത്രീകൾ എന്നിവരെയാണ് തട്ടിപ്പ് സംഘം ലക്ഷ്യമിടുന്നത്. പലരും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പണം പിൻവലിച്ചു നൽകും. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. സൈബർ തട്ടിപ്പിനിരയായാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബാങ്ക് അധികൃതരെ വിവരം അറിയിക്കുക എന്നതാണ്. ആദ്യം തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. പിന്നാലെ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. 1930 ഈ നമ്പറിൽ ബന്ധപ്പെട്ടാലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാകും. ഒപ്പം ഉടൻ തന്നെ അഭിഭാഷകനെ കണ്ട് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ കോളുകളും വാട്സാപ്പ് സന്ദേശങ്ങളും എല്ലാം സൂക്ഷിച്ചു വെക്കാനും ശ്രദ്ധ പുലർത്തണം. എറണാകുളത്ത് കഴിഞ്ഞ മാസം മാത്രം 20 കോടിയാണ് വിവിധ കേസുകളിലായി സൈബർ കൊള്ളക്കാർ തട്ടിയെടുത്തത്. അവർ നമ്മൾ ഓരോരുത്തരെയും തേടിയെത്തും. കരുതിയിരിക്കുക. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ശബരിമല വിശേഷങ്ങളിലേക്കാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യുർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത്. അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഡോളി തൊഴിലാളികൾ നടത്തിയ സമരം പിൻവലിച്ചു. ശബരിമല ADMന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തീർത്ഥാടകരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ഇടുക്കി സ്വദേശികളായ 4 ഡോളി തൊഴിലാളികൾ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രീപെയ്ഡ് സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഭക്തർ പമ്പയിലെയും നീലിമലയിലെയും നടപ്പന്തലിലെയും കൗണ്ടറുകളിൽ ഓൺലൈനായോ നേരിട്ടോ പണമടയ്ക്കണമെന്നും പണം ആഴ്ചയിലൊരിക്കൽ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നൽകാനുമായിരുന്നു ദേവസ്വം ബോർഡ് തീരുമാനം. ഇതിനെതിരെയാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത്. നടപടി തങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുവെന്നും ഉപജീവന മാർഗം തടസ്സപ്പെടുമെന്നും തൊഴിലാളികൾ. ദേവസ്വം ബോർഡാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പ്രീപെയ്ഡ് ആക്കാൻ. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. പ്രീപെയ്ഡ് എന്നൊരു തീരുമാനം എടുത്താൽ നമ്മളെ ഇത് ഒഴിവാക്കാൻ നോക്കുക. ഒന്ന്, അത് വേണ്ട, നടക്കത്തില്ല. അത് ഞങ്ങളുമായിട്ട് ആലോചിച്ച് ഞങ്ങൾക്ക് ആ ഉത്തമ ബോധ്യം എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി മാത്രം ഞങ്ങൾ അത് അംഗീകരിക്കാം. പ്രതിഷേധം ശക്തമായതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഇതിന് പിന്നാലെ ശബരിമല ADM തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിലാണ് സമവായത്തിലെത്തിയത്. മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും അംഗീകരിക്കാമെന്ന് ADM ഉറപ്പു നൽകി. സമരത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സമരം പിൻവലിച്ചുവെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. 24 സന്നിധാനം. നോക്കാമിനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സന്നിധാനത്ത് മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തീർത്ഥാടകർക്ക് ഈ മഴയൊന്നും പ്രശ്നമേയല്ല. തോരാമഴയത്ത് അയ്യനെ കാണാൻ ഭക്തരുടെ തിരക്കാണ്. ശബരിമലയിലെ മനോഹരമായ മഴക്കാഴ്ചകളിലൂടെ ഒന്ന് പോയി വരാം. മണ്ഡലകാലമെത്തിയാൽ കോടമഞ്ഞിനിടയിലൂടെയാണ് ഭക്തരുടെ മലകയറൽ. പമ്പയും നീലിമലയും അപ്പാച്ചിമേടും ശരംകുത്തിയുമെല്ലാം മഞ്ഞ് പുതച്ച് കിടക്കുന്നു. മഞ്ഞിനൊപ്പം മഴയുമാകുമ്പോൾ അനുഭൂതി മറ്റൊന്ന്. പെരുമഴയായാലും കൊടുമഞ്ഞായാലും അയ്യനെ കാണാനെത്തുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേയല്ല. കുടയൊരാഡംബരമായി എടുത്തിട്ടുണ്ടെങ്കിലും കയ്യിലിരുന്ന കുടയെപ്പോലും മറന്നുപോയ ചിലർ, മഴയെ തോടിക്കളിക്കുന്ന കുഞ്ഞയ്യപ്പന്മാർ ഒരു വശത്ത്, മരക്കൊമ്പിൽ കുരങ്ങും കിളിയുമൊക്കെ മറുവശത്ത്. തിരക്ക് നിയന്ത്രിക്കാനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ പെയ്തിറങ്ങുന്ന പേമാരിയൊന്നും ഒരു പ്രശ്നമേ അല്ല. അയ്യന്റെ സന്നിധിയിലെ മഴ ഇങ്ങനെയാണ്, പെയ്താലും പെയ്താലും തീരില്ല. മഞ്ഞു മൂടിയാലും മഴ പെയ്താലും ആയിരങ്ങളുടെ ഒഴുക്ക് തുടരും, അങ്ങനെ തുടരും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനന്തോബി നായർക്കൊപ്പം YS അഭിനൻ, 24. എറണാകുളം തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദു ഷാനയുടെ സഹോദരനെതിരായ പീഡന പരാതി പോലീസ് പൂഴ്ത്തിവെച്ചെന്ന ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതിക്കാരി മുഖ്യമന്ത്രിയെ സമീപിച്ചു. കേസെടുക്കാൻ പരാതിക്കാരി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ വാദം. സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികളിൽ അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന്
സർക്കാർ ഉത്തരവുള്ളപ്പോഴാണ് ഇൻഫോ പാർക്ക് പോലീസ് ഒരു മാസമായിട്ടും പീഡന പരാതി പൂഴ്ത്തിവെച്ച് കോൺഗ്രസ് നേതാവും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനുമായ അബ്ദുഷാനയുടെ സഹോദരൻ അലിയെ സഹായിക്കുന്നത്. വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് അലിക്കെതിരായ പരാതി. തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനും ഭാര്യയും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ആ ബന്ധത്തിൽ കുട്ടി ജനിക്കുകയും ചെയ്തതോടെ കുട്ടിയെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. പരാതിക്കാരി സഹകരിക്കുന്നില്ല എന്ന വിചിത്രവാദം പറഞ്ഞാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാത്തത്. ഇതോടെ പരാതിക്കാരി മുഖ്യമന്ത്രിക്കടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. ശ്യാംകുമാർ, 24, കൊച്ചി. കൊല്ലം ചെമ്മാമുക്കിൽ അതിക്രൂരമായ കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഭർത്താവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പത്മരാജനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതിൻ്റെ പുതിയ വിവരങ്ങളുമായി AV ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ, പുതിയ വിവരങ്ങളുണ്ടോ? ജയശങ്കർ, അതായത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ ജയശങ്കറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് സോണിക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പത്മരാജന്റെ രണ്ടാം ഭാര്യയാണ് കൊല്ലപ്പെട്ട അനില. ഇരുവരും തമ്മിൽ കുറച്ചു നാളായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആദിച്ചനെല്ലൂർ പഞ്ചായത്ത് അംഗം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, ഇവിടെ ബേക്കറി തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വിഷയം, ഫാമിലി ഇഷ്യൂ ആണ്. പുള്ളിക്കാരൻ ഒരു ബേക്കറി ഇവിടെ പുള്ളിക്കാരി തുടങ്ങിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വൈഫ് ഈ ആശ്രാമ റോഡിൽ തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ട് സുഹൃത്ത് അനീഷ് എന്ന് പറഞ്ഞ പയ്യനോട്ടാ തുടങ്ങിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്നെ താല്പര്യം ഇല്ലായിരുന്നു തുടങ്ങാൻ, അദ്ദേഹത്തോട് ചേർന്ന് താല്പര്യം ഇല്ലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങൾ രണ്ടു ദിവസം മുമ്പ് കടയിൽ വെച്ച് ഉണ്ടായി. പുള്ളിയായിട്ട് ഈ പൈസ തന്നതിന് ശേഷം മാത്രമേ കടയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ഈ അനീഷ് എന്ന പയ്യൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞു, എഗ്രിമെന്റ് സംസാര ചർച്ചയൊക്കെ കഴിഞ്ഞു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ജനിച്ചു വേണം എഗ്രിമെന്റ് ഇറങ്ങി തിരിച്ച് വാടക വീട്ടിൽ വന്ന് സാധനം എടുത്ത് പോവുകയും ചെയ്തു. തിരിച്ച് കുട്ടിയത്ത് പോയി നാല് മണിക്ക് നമ്മൾ എത്തിച്ചു അങ്ങോട്ട് പിരിയുകയും ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഈ സംഭവം തിരിച്ച് ചേച്ചി കടലോട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഇറക്കിയിട്ട് വണ്ടി ഇല്ലാത്തത് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് തിരിച്ച് കടലോട്ട് വരുമെന്ന് പറഞ്ഞു. കടലോട്ട് വരികയും ചെയ്തു. അതിന് ശേഷമാണ് അണ്ണൻ വീട്ടിൽ നിന്ന് വണ്ടി കൊണ്ട് പുറകിലാകാണ്ട് വന്ന് പെട്രോൾ ഒഴിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് ഞാൻ അറിയുന്നു. പോലീസിലെത്തിയ പ്രതി പത്മരാജൻ കീഴടങ്ങുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രതി പോലീസിനോട് സമ്മതിക്കുന്നുണ്ട്. വ്യക്തിപരമായി അയാൾക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികൾ കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും ലക്ഷ്യമിട്ടാണോ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. 24 റൗണ്ട് അപ്പിൻ്റെ സമയം പൂർത്തിയാവുകയാണ്.